രചന സുർമി ഷാജി. രണ്ട് ദിവസത്തെ ലീവിന് ശേഷം തിരികെ കോളേജിൽ എത്തിയതേയുണ്ടായിരുന്നുള്ളൂ സാനിയ. വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ ഹോസ്റ്റൽ റൂമിലെ ബെഡിലേക്ക് വെച്ച് വേഗം റെഡിയായി കോളേജിലേക്ക് ഇറങ്ങി. സ്വർണ്ണ കൊലുസണിഞ്ഞ കാൽപാദങ്ങൾ മഴ പെയ്ത് നനഞ്ഞുകിടന്ന പടിക്കെട്ടുകളിലൂടെ വേഗം വേഗം കയറി. തലയിൽ നിന്ന് ഊർന്നു വീണ തട്ടം അവൾ വലത് കൈകൊണ്ട് പിടിച്ചിട്ട വഴി മുകളിലേക്ക് നോക്കിയപ്പോൾ മരച്ചില്ലയിൽ നിന്ന് ഊർന്നു വീണ വെള്ളത്തുള്ളികൾ അവളുടെ മുഖത്തേക്ക് പതിച്ചു. ഒരു പുൻചിരിയോടെ അതിനെ വിരലുകളാൽ തുടച്ചു മാറ്റി അവൾ കോളേജ് കെട്ടിടത്തിലേക്ക് ഓടിക്കയറി. ഗുഡ് മോർണിംഗ് മിസ്. എതിരെ നടന്നു വന്ന രണ്ട് പെൺകുട്ടികൾ അവളെ വിഷ് ചെയ്തു. അതെ, സാനിയ, EMC എഞ്ചിനീയറിംഗ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ, കോട്ടയംകാരി. വീട്ടിൽ ഉമ്മച്ചിയും വാപ്പച്ചിയും, അവരുടെ ഒറ്റമോൾ. പ്ലസ് ടു കഴിഞ്ഞ് മെഡിസിൻ എന്ന മോഹമായി എൻട്രൻസ് എഴുതിയിട്ട് വിധിയുടെ വിളയാട്ട നേരെ ഇങ്ങിപ്പുറത്ത് എഞ്ചിനീയറിംഗിൽ കൊണ്ടെത്തിച്ച അവളെ. പക്ഷേ വിധിയെ വഴിയാക്കി സ്വീകരിച്ച് MTECഉം കഴിഞ്ഞ് ഗവേഷണത്തിന് അനന്ത സാധ്യതകളിലേക്കുള്ള വീചിയിലാണിപ്പോൾ. ഓടിക്കുതച്ച് വന്നുകൊണ്ട് സമയത്ത് പഞ്ചെയ്യാൻ പറ്റി. സ്റ്റാഫ് റൂമിലേക്ക് എത്തിയതും മറ്റ് ടീച്ചേഴ്സെല്ലാം എത്തിയിട്ടുണ്ട്. സാനി എത്തിയോ? ഇന്ന് സമയത്ത് ഒന്നും കരുതിയില്ല കേട്ടോ. വത്സല മിസ്സാണ്. എത്തി മിസ്. ട്രെയിൻ കറക്റ്റ് സമയത്തായിരുന്നു. സാനിയ മറുപടി എടുത്തുകൊണ്ട് ചെയറിലേക്ക് ഇരുന്നു. നാട്ടിലെന്തൊക്കെയാ വിശേഷം? സുഖം, എല്ലാവർക്കും സുഖം. മിസ്സിന്റെ കല്യാണം വല്ലതും ശരിയായോ? വത്സല മിസ്സിനെ അതാണ് സഹിക്കാൻ പറ്റാത്ത. ചോദ്യം കേട്ടപ്പോൾ ചൊറിഞ്ഞു വന്നെങ്കിലും എപ്പോഴും പ്രകടമായ ശാന്തത കൈവിടാതെ സാനിയ മെല്ലൊന്ന് പുഞ്ചിരിച്ചു. അതിന് കല്യാണം നോക്കാൻ പോയതല്ലല്ലോ മിസ്സേ, ഞാൻ വെറുതെ ഒന്ന് വീട്ടിൽ പോയതാ. അതും പറഞ്ഞ് സാനിയ എഴുന്നേറ്റ് ക്ലാസ് റൂം ലക്ഷ്യമാക്കി നടന്നു. കല്യാണം ജോലിക്കാരിയതിനു ശേഷം വീട്ടുകാർക്കുള്ളിലുണ്ട് ഈ ഒരു വിചാരം. അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ രണ്ടു തവണ ചെന്നപ്പോഴും അവർ ആലോചനകളുടെ കാര്യം പറഞ്ഞു. പോരാത്തതിന് കാണാനും വന്നിരുന്നു ഒന്ന് രണ്ട് പേർ. പക്ഷെ ഒന്നും ശരിയായില്ല. വത്സല മിസ്സിനോട് ഇക്കാര്യം താൻ സൂചിപ്പിച്ചിരുന്നു. അത് മനസ്സിൽ വെച്ചാവണം മിസ് ഇത്തവണയും കല്യാണക്കാരൻ ചോദിച്ച്. ചേടാ, ഇതത്ര വലിയ സംഭവമാണോ? അതൊക്കെ സമയാകുമ്പോൾ നടക്കും. അല്ല പിന്നെ, അതിനായിട്ടാണ് താൻ വീട്ടിൽ പോകുന്നതെന്ന് ഈ മിസ്സിനോട് ആരാ പറഞ്ഞ്? എന്നാലും കല്യാണം കഴിക്കാനൊക്കെ സമയമായി അല്ലേ? എത്ര പെട്ടെന്ന് സമയം കടന്നു പോകുന്നു. ഇതുപോലൊരു കോളേജ് വരാന്തയിലൂടെ ഈ നടന്നു പോകുന്ന കുട്ടികളെ പോലെ കൂട്ടുകാരുമൊത്ത് കളി പറഞ്ഞ് നടന്ന് ഇന്നലത്തെ പോലെ തോന്നുക. ഇപ്പൊ അതേപോലൊരു വരാന്തയിൽ ടീച്ചറായിട്ട്. മിസ് എടാ, മിസ് വരുന്നു. കുട്ടികളുടെ ഒച്ചപ്പാടാണ് സാനിയെ ചിന്തകളിൽ നിന്ന് ഉണർത്തിയത്. അവൾ നടന്നു ക്ലാസ് റൂമിൽ എത്തിയിരുന്നു. സെക്കൻഡ് EC ബാച്ച്. നിറപുഞ്ചിരിയോടെ അവൾ കുട്ടികളുടെ നേരെ തിരിഞ്ഞു. രണ്ടു ദിവസത്തിനു ശേഷം മിസ്സിനെ കണ്ട സന്തോഷം പഠിപ്പികളുടെ മുഖത്തും നേരെ തിരിച്ചു. ഉഴപ്പന്മാരും അവരവരുടെ നോട്ട്സ് തുറന്നു. രണ്ടു മണിക്കൂർ ക്ലാസ്സിന് ശേഷം സ്റ്റാഫ് റൂമിലിരിക്കുകയാണ് സാനിയ. ജനാലക്കരികിലാണ് അവളുടെ ഇരിപ്പിടം. രണ്ടാം നിലയിലെ സ്റ്റാഫ് റൂമിന്റെ ആ ജനലിലൂടെ താഴേക്ക് നോക്കിയാൽ ക്യാൻറ്റീനിലേക്കുള്ള വഴി കാണാം. സാനിയെ നോക്കുമ്പോൾ ആ വഴിയിലൂടെ കൈകോർത്ത് നടന്നു വരുന്ന ക്യാമ്പസിലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കപ്പിൾസ് സരോവരും ശബരീഷും. സാനിയുടെ മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. നന്നേ കറുത്ത നിറമുള്ള ശബരീഷിന്റെ കൈപ്പിടി തുമ്പപ്പൂ നിറമുള്ള സരോവറിന്റെ കൈവിരലുകളാണ് കോർത്തിരിക്കുന്നത്. റേസിസം എന്ന് പുന്നാരിച്ച് വിളിക്കുന്ന സമ്പ്രദായത്ത് വേരോടെ പിഴുതെറിയുന്ന സുന്ദരമായ കാഴ്ച. പക്ഷെ ഇത്തരം കാഴ്ചകൾ കൂടുതലും പ്രണയബന്ധങ്ങളാണ്. മിക്കതിലും കറുപ്പിനെ പ്രണയിക്കുന്ന പെൺകുട്ടികളാവും. പക്ഷേ തിരികെ രാവിന്റെ സൗന്ദര്യം പേർന്ന പെൺകുട്ടികളെ ഇഷ്ടപ്പെടുന്ന വെണ്ണക്കൽ പോലുള്ള ആൺകുട്ടികൾ അതില്ല എന്ന് തറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. എങ്കിലും പെട്ടെന്ന് ഓർത്തെടുക്കുക ഒരാളെയും കിട്ടുന്നില്ല. അതേസമയം ആറ്റി എന്നാൽ അലോക്യ ദീക്ഷിതിനെ പോലുള്ള ഒരുപാട് ആൾക്കാർ ബാഹ്യ സൗന്ദര്യത്തെ അവഗണിച്ച് വികൃതരായ തന്റെ പ്രാണനെ സ്വീകരിച്ച ചരിത്രവും നമുക്കിടയിലുണ്ട്. പക്ഷേ അതും പ്രണയത്താൽ ബന്ധിക്കപ്പെട്ടതാണ്. അറേഞ്ച്ഡ് മാരേജിൽ അങ്ങനെയൊക്കെ മിക്സഡ് കപ്പിൾസ് വളരെ വിരളമായിരിക്കും. സാനിയ പതുക്കെ കസേരയിലേക്ക് ചാരി. എന്തുകൊണ്ടാണ് തനിക്ക് വെളുത്ത നിറമുള്ളവരെ വേണ്ടെന്ന് തോന്നുന്നത്? ഒരു വേള അവരുള്ളിൽ എന്താണെന്ന് കൂടി ചിന്തിക്കാതെ താൻ വീട്ടിൽ പറഞ്ഞ പല ആലോചനകളും കേൾക്കാൻ പോലും തയ്യാറാവാതെ ഈ ഒരൊറ്റ കാരണത്താൽ റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒരുപോലെയല്ലെന്ന് വിചാരിച്ചാലും എന്തോ പറ്റുന്നില്ല. അവളുടെ ഓർമ്മകൾ രണ്ടു മാസം പിന്നിലേക്ക് പോയി. പതിവ് പോലെ രണ്ടു ദിവസം ലീവ് കിട്ടിയപ്പോൾ തറവാട്ടിലോട്ട് പോവാനാണ് വീട്ടിൽ നിന്നും പറഞ്ഞത്. അവിടെ എത്തിയപാട് അങ്കിൾ പതിവില്ലാതെ ധൃതി കാണിച്ചു. വേഗം കുളിച്ച് ഒരുങ്ങാൻ പറഞ്ഞു. അപ്പോഴേ പന്തിയുടെ മണത്തു. എങ്കിലും പെണ്ണുകാണൽ തന്നെ ആയിരിക്കും എന്ന് കരുതിയില്ല. മുകളിലെ റൂമിൽ ഒരുങ്ങുമ്പോഴാണ് അങ്കിളിന്റെ മരുമകൾ അങ്ങോട്ട് വന്ന്. കരുനാഗപ്പള്ളിന്ന ചെക്കൻ ദുബായിൽ എഞ്ചിനീയർ ആണത്രേ, നല്ല കൂട്ടരാന്ന് എല്ലാവരും പറയുന്നത്. നീ വേഗം താഴേക്ക് വാ. അവൾ താഴേക്ക് പോയി. അപ്പൊ അത് തന്നെ കാര്യം. ഒരു വാക്കുപോലും പറഞ്ഞില്ലല്ലോ. ഉമ്മച്ചിയും വാപ്പിച്ചും ഇന്നലെ വെടുത്തി ഇതിനായിരുന്നു. ആഹാ, കണ്ണാടിയിലോട്ടും നോക്കി ഒരു പുൻചിരിയോടെ സാനിയ ഓർത്തു. താഴെ കാറ് വന്നത് എന്തോ ഒരു നെഞ്ചിരിപ്പ്. അല്പസമയത്തിന് ശേഷം ഉമ്മച്ചി വന്ന് വിളിച്ചപ്പോൾ ആ നെഞ്ചിരിപ്പിന്റെ വേഗം കൂടി. വാതിലിന്റെ അടുത്ത് വന്നിരുന്നു ചെക്കനൊന്ന് കണ്ടപ്പോഴേക്ക് കാറ്റഴിച്ചു വിട്ട ബലൂൺ കിടക്കെ മനസ്സൊന്ന് ശാന്തമായി. ഈ പെണ്ണുകാണൽ ചടങ്ങി ചീറ്റിയിൽ നിന്ന് ഓർത്തിട്ടായിരുന്നു. കാരണം ചെക്കൻ നല്ല കോതമ്പ് നിർത്തി നല്ല സുന്ദര കുട്ടപ്പൻ. ഞാനും അയാളും കൂടി നിന്ന ആഹ നാട്ടുകാർക്ക് നല്ലൊരു കാഴ്ചയായി. തിരികെ അയാളുടെ മുഖത്തൊരു വല്ലാത്ത ഭാവം, മനസ്സിൽ തോന്നിയ ആകുലത വ്യക്തമാക്കുന്നൊരു ഭാവം. ഗ്ലാസിൽ ബാക്കിയുണ്ടായിരുന്ന ചായ അതുപോലെ വെച്ച് മൂന്നാമനെയും കൂട്ടി വേഗത്തിൽ ഇറങ്ങുമ്പോൾ
അയാളുടെ ഉപ്പായൻ തോന്നുന്ന മനുഷ്യൻ പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ വിളിക്കാമെന്ന്. ഇനി ഫോൺ നമ്പർ ഇല്ലായിട്ടാണോന്ന് അറിയില്ല, ഇതുവരെ അങ്ങനെ ഒരു വിളി വന്നിട്ടില്ല. അതിനുശേഷം ഞാൻ തറപ്പിച്ച് പറഞ്ഞു വെളുത്ത ചെക്കന്മാരെ വേണ്ടെന്ന്. എന്തിനാ വെറുതെ ഒരു ഈഗോ ക്ലാഷ് ഉണ്ടാക്കുന്നു, നമ്മുടെ കറുപ്പിന് ഏഴറകുള്ളപ്പോൾ എന്തിനാ നമുക്ക് വിഷമം? ഒരു പുഞ്ചിരിയോടെ സാനിയ ടേബിളിൽ നിന്ന് ബുക്സ് എടുത്ത് അടുത്ത ക്ലാസ്സിലേക്ക് നടന്നു. സാനിയ അവളുടെ കോളേജിൽ ക്ലാസ് എടുക്കാൻ പോകുന്നു, അവളുടെ ഉമ്മച്ചിയും വാപ്പിച്ചയും അവരവരുടെ ഓഫീസിൽ. ഈ സമയം ഇങ്ങ് സാനിയുടെ തറവാട്ടിൽ അവളുടെ ഉമ്മൂമ്മ വളരെ മികച്ചൊരു തീരുമാനം എടുക്കാനൊരുങ്ങുന്ന കാര്യം ഇവരാരും അറിഞ്ഞില്ല. എന്തിന്? ഉമ്മൂമ്മ പോലും. സാനിയുടെ തറവാട് എല്ലാവരും കൂടി ഒരു കല്യാണം കൂടാൻ ബന്ധുവിന് വീട്ടിലേക്ക് പോകാൻ തയ്യാറാവുകയാണ്. അങ്കിളും ആന്റിയും മോനും മരുമകളും ഇളയ മകനും എല്ലാവരും ഇറങ്ങി. എന്നിട്ട് ഉമ്മറത്തിണ്ണയിൽ അകത്തേക്ക് നോക്കിയിരിക്കാൻ എല്ലാവരും. കാര്യം എന്താ? നാലു ദിക്കിൽ തൊടി തറവാട്ടിലെ നിലവിലെ കാരണവരും അവരുടെ സഹധർമ്മിനിക്കും വേണ്ടിയുള്ള കാത്തിരിപ്പ്. അവരാണ് സാനിയുടെ ഉമ്മൂമ്മയും ഉപ്പൂപ്പയും. അലക്കി തേച്ച വെള്ളമുണ്ടും വെള്ള ഷർട്ടും അണിഞ്ഞു വന്ന ഉപ്പൂപ്പയുടെ വലതുകരത്തിൽ കൈകൾ കോർത്ത് കാതു നിറഞ്ഞേൽക്കുന്ന അലിക്കത്തുമണിഞ്ഞ് മുണ്ടും കുപ്പായവും മേൽമുണ്ടും ധരിച്ച് ഗൗരവം ഒട്ടും തന്നെ ഇല്ലാത്ത മുഖവുമായി ഉമ്മൂമ്മ. മുഖത്തിൽ ലേശം പോലും ഗൗരവമില്ലെങ്കിലും അവരെ കണ്ടപാട് കൊച്ചുമക്കളടക്കം എല്ലാവരും എഴുന്നേറ്റിരിക്കുന്ന കാണുമ്പോഴറിയാം അവരുടെ പവർ. അവസാന വാക്ക് ഇന്നും തറവാട്ടിൽ ഉപ്പൂപ്പയുടേതാണ്. പക്ഷേ അതിന് ഉമ്മൂമ്മയുടെ പൂർണ്ണ പിന്തുണ ഉപ്പൂപ്പാക്ക് നിർബന്ധം. അങ്ങനെ എല്ലാവരും കാറിൽ കയറി കല്യാണത്തിന് പോയി. തിരികെ വരുന്ന വഴി ഉമ്മൂമ്മയും ഉപ്പൂപ്പയും കൂടി മറ്റൊരു സുഹൃത്തിൻ്റെ വീട്ടിൽ കയറി. ബാക്കിയുള്ളവർ തിരികെ തറവാട്ടിലേക്കും പോയി. ഉപ്പൂപ്പയും വീട്ടിലെ മറ്റു മുതിർന്ന ആണുങ്ങളും ഉമ്മറപ്പടിയിൽ നിന്ന് വർത്തമാനം പറയവേ വീട്ടിലെ പെണ്ണുകൾ അകത്തളത്തിലും കൂടിയിരുന്ന് കാര്യം പറയുകയാണ്. അങ്ങനെ ഓർമ്മകളായവർക്ക് നിന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ഉമ്മൂമ്മയുടെ സുഹൃത്തിൻ്റെ മകളൊരു ആവശ്യം പറഞ്ഞു. അവരുടെ ബന്ധത്തിലുള്ള ഒരു പയ്യനൊരു പെണ്ണ് വേണം. അതിനെന്താ, പെണ്ണൊക്കെ ഉണ്ട്, പക്ഷേ ലേശം നിറക്കുറവുണ്ട്, നിങ്ങൾക്ക് പറ്റുമോ? ഉമ്മൂമ്മ എടുത്തടിച്ച് മറുപടി പറഞ്ഞു. കാര്യം കാര്യമായി തന്നെ. അല്ലോ ഉമ്മ, നിറത്തിലൊക്കെ എന്തിരിക്കണു? മകൻ ഇവിടെ ഇത്രയും നേരം ഉണ്ടായിരുന്നു, ഇപ്പം അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ, ഞാനവനെ വിളിക്കാം. എന്നാ അങ്ങനെ ആവട്ടെ, അപ്പോഴേക്കും ഞാനും നിസ്കരിച്ചിട്ട് വരാം. അതും പറഞ്ഞ് ഉമ്മൂമ്മ നിസ്കരിക്കാൻ കയറി. നിസ്കരിച്ച് മുഖം തിരിച്ചുടൻ ഉമ്മൂമ്മ കാണുന്ന ഉദിച്ചു വരുന്ന സൂര്യൻ്റെ പ്രഭയുള്ളൊരു മുഖത്തേക്കാണ്. തന്നെ കണ്ടുവിടൻ വിടുന്ന ചെറുപ്പക്കാരൻ്റെ കണ്ണുകൾ സലാം പറഞ്ഞു. തൻ്റെ കൈകൾ കൂട്ടിപ്പിടിച്ച് മുത്തം നൽകി ബഹുമാനത്തോടെ നിൽക്കുന്ന അവനെ ഉമ്മൂമ്മക്ക് നന്നേ ബോധിച്ചു. നിറമോ കാര്യങ്ങളോ ഒന്നും ഉമ്മൂമ്മയുടെ ഓർമ്മയിലേ വന്നില്ല. ഉപ്പൂപ്പയെ ആളെ പരിചയപ്പെട്ടു. തിരികെ ആ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ഉമ്മൂമ്മ ഒന്ന് ഉറപ്പിച്ചിരുന്നു, തൻ്റെ കൊച്ചു മരുമകനായിട്ട് അവൻ തന്നെ മതിയെന്ന്. പക്ഷേ അപ്പോഴും ഉപ്പൂപ്പയുടെ ഉള്ളിൽ ഒരു വേവലാതി ഉണ്ടായിരുന്നു. പക്ഷേ ഉമ്മൂമ്മ സ്ട്രോങ് ആയിരുന്നു, ഡബിൾ സ്ട്രോങ്. കാര്യങ്ങൾ ദ്രുതഗതിയിലായി. തറവാട്ടിൽ നിന്ന് കോട്ടയത്തേക്ക് ഓള്, കോട്ടയത്ത് നിന്ന് EMC കോളേജിലെ ഹോസ്റ്റലിലേക്ക്. എന്ത്, ലീവോ? സാനിയ ഹോസ്റ്റൽ റൂമിലെ ബെഡിൽ എഴുന്നേറ്റിരുന്നു. ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടേ ഉണ്ടായിരുന്നവൾ. ഇന്ന് ഇങ്ങോട്ട് വന്നിട്ട് നാളെ വീണ്ടും ലീവ് പറയാനോ? നടക്കില്ല ഉമ്മിച്ചി, സാനിയ തീർത്തു പറഞ്ഞു. ഹാ, നല്ല ആലോചനയാണ് നമ്മൾ അവളെ പറയുന്നത്. ഈ ഒന്ന് തറവാട്ടിലേക്ക് ചെല്ലി, ഒരു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ, വൈകിട്ട് ഇറങ്ങിക്കോ. സിയാനങ്കിൾ ഒന്ന് കൂട്ടിക്കോളൂ നിന്റെ സ്റ്റേഷനിൽ നിന്ന്, ഉമ്മ പിന്നെയും നിർബന്ധിച്ചു. എന്തിനാ ഉമ്മ വെറുതെ, ഞാൻ ഫ്രീ ആകുമ്പോൾ പോരെ, ലീവ് എടുത്തേക്ക് ഇതിന് വരണോ? സാനിയ വീണ്ടും എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടേയിരുന്നു. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, നീ ഒന്ന് ചെല്ലു മോളെ. അവസാനം ഉമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി തീരെ താല്പര്യമില്ലാതെയാണെങ്കിലും ഓഫീസിൽ വിളിച്ച് വിവരം പറഞ്ഞു. അവൾ വീണ്ടും തറവാട്ടിലേക്ക് ഇറങ്ങി. സംഭവിക്കാൻ പോകുന്ന എന്തൊക്കെയെന്നറിയാതെ ഒരു പ്രതീക്ഷയും വെക്കാതെ വെറുതെ ഒരു യാത്ര. ട്രെയിനിലിരിക്കുമ്പോൾ അവൾ ചുമ്മാ ചുറ്റിനൊന്ന് കണ്ണോടിച്ചു. പലതരത്തിലുള്ള ആൾക്കാർ, കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായവർ വരെ, പല നിറത്തിലുള്ളവർ, കല്യാണം കഴിഞ്ഞവർ, കഴിയാത്തവർ. അതെ, ഈ രാജ്യത്ത് ആരും നിറത്തിൻ്റെ പേരിൽ ജീവിക്കാതെ ഇരുന്നില്ല. എല്ലാവർക്കും ദൈവം കരുതിയിട്ടുണ്ട്. ആരോ ഒരാളെ, ആ ഒരാളെ തേടിയാണോ ഞാൻ പോകുന്നത്? ഈ വണ്ടിയുള്ള എല്ലാവരും ഓരോ കാര്യങ്ങൾക്കായി ഇറങ്ങി തിരിച്ചവരാണ്. താനിപ്പോൾ പോകുന്നോ, നടക്കുമോ ഇല്ലയോ എന്ന് ഉറപ്പില്ലാത്തൊരു കാര്യത്തിന്. പെണ്ണുകാണ്, ശരിക്കും പറഞ്ഞാൽ പഠിക്കുന്ന സമയത്ത് ഒന്ന് രണ്ട് പ്രപ്പോസലുകൾ വന്നതാണ്, പക്ഷേ താല്പര്യമില്ലായിരുന്നു, പഠിത്തം മാത്രമായിരുന്നു മുന്നിൽ. ഒരു പക്ഷെ അന്ന് കാര്യമായിട്ട് ആരെങ്കിലും യെസ് പറഞ്ഞിരുന്നെങ്കിൽ ഇന്നിങ്ങനെ ഒരു യാത്ര ഒഴിവാക്കാമായിരുന്നു. ചെറുചിരിയോടെ അവൾ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. ചെറിയ മഴയുണ്ട്, ഗ്ലാസ് താഴ്ത്തിയെങ്കിലും ഇടയിലൂടെ വെള്ളത്തുള്ളികൾ അവളുടെ സായിലേക്ക് വന്ന് വീണുകൊണ്ടിരുന്നു. ഒരറ്റത്തേക്ക് നീ ഗ്ലാസിൽ വന്ന് ചിന്നിച്ചിതറിത്തെറിക്കുന്ന മഴയെ നോക്കി അവൾ ഇരുന്നു. വേഗത്തിൽ പായുന്ന തീവണ്ടി വളരെ വേഗം ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തിക്കൊണ്ടിരുന്നു. സ്റ്റേഷനെത്തിയപ്പോഴേക്ക് ഇരുട്ടി തുടങ്ങി. മഴ ചാറ്റലായി, അപ്പോഴും കൂടെയുണ്ട്. പണ്ട് ഉമ്മൂമ്മ പറഞ്ഞ് അവളുടെ ചെവിയിൽ മുഴങ്ങി. മഴ ശുഭലക്ഷണമാണ്. സാനിയ പുറത്തേക്ക് വന്നു. സിയാൻ അവളെ കാത്തുനിൽപ്പുണ്ടായിരുന്നു. കാറിലേക്ക് കയറിയതും സിറിലിൻ്റെ വിളി വന്നു. പെങ്ങളെത്തിയോ ഇല്ലയോ എന്നറിയാൾ ആങ്ങളയുടെ ആവരാതി. തിരക്ക് കാരണം അവന് ഉമ്മിക്കോ വാപ്പിക്കോ തറവാട്ടിലെത്താൻ പറ്റിയില്ല, എല്ലാം പെട്ടെന്നായിരുന്നല്ലോ. തറവാട്ടിലെത്തിയതും ഉമ്മൂമ്മ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. ഇതെന്താ പതിവില്ലാത്തൊരു കാര്യം? മറ്റേ താൻ വന്നിട്ട് ഫ്രഷായി റൂമിലേക്ക് ചെല്ലലാണ് പതിവ്. ഒരു നിമിഷത്തെ പിടപ്പിന് ശേഷം അവൾ സ്നേഹത്തോടെ ഉമ്മൂമ്മയെ ആശ്ലേഷിച്ചു. മോള് പോയി കുടിച്ചിട്ട് വാ, നല്ല ചൂട് പത്തിരിയും മട്ടൻ കറിയുണ്ട്. ഉമ്മൂമ്മയുടെ മുഖത്തെ തെളിച്ചം അവൾക്കൊരു പോസിറ്റീവ് എനർജി നൽകി.
സാനിയെ ചിരിച്ചുകൊണ്ട് റൂം ലക്ഷ്യമാക്കി നടന്നു. അവൾ പോകുന്നു നോക്കി ഉമ്മും അവളുടെ അങ്കിളിനെയും മറ്റുള്ളവരെയും നോക്കി ചുണ്ടിൽ വിരൽ വെച്ച് ആംഗ്യം കാണിച്ചു. ആരും ഒന്നും മിണ്ടരുത്. അത് മനസ്സിലായ എല്ലാവരും അവരവരുടെ പണികളിലേക്ക് തിരിഞ്ഞു. പക്ഷേ ഉപ്പൂപ്പ മാത്രം ഉമ്മുമ്മയെ നോക്കി നിൽപ്പാണ്. കാരണം ഓന്റെ ബീവി ആരെക്കാളും നന്നായിട്ട് ഓനല്ലേ അറിയൂ. ഫ്രഷായി പത്രിയും കറിയും കഴിച്ചു വന്ന് സാനിയ ഫോണെടുത്ത് ഉമ്മച്ചിയെ വിളിച്ചു. പക്ഷേ കോള് കണക്റ്റായില്ല. സാധാരണ പെണ്ണ് കാണലിന് മുമ്പ് ചെറുക്കനെ കുറിച്ച് ഒരു ഐഡിയ തരാൻ വരുന്ന സോനു, സിയാന്റെ വൈഫ്, ഇന്ന് എൻ്റെ അടുത്തേക്ക് വന്നില്ല. പക്ഷേ കഴിക്കുമ്പോഴും ആരും ഒന്നും പറഞ്ഞില്ല. ഇതിപ്പോ എന്തെവിടെ നടക്കുന്നു? ശരിക്കും നാളെ ആരാ വരുന്നത്? ആലോചനകളിലൂടെ അവൾ ഉറക്കത്തിലേക്ക് വീണു. ഫോൺ അറ്റൻഡ് ചെയ്യുന്ന ഉപ്പൂപ്പയുടെ മുഖത്തെ ഭാവങ്ങൾ സാനിയെ ശ്രദ്ധിച്ചു നോക്കി. ഒന്നും മനസ്സിലാവുന്നില്ല. സീരിയലിനെ വിളിച്ചാൻ്റെ ഒരു ഫോട്ടോയ്ക്ക് അയച്ചു കൊടുക്കാൻ പറയണം. പിന്നെ ഓൻ ഉടനെ ജോലി സ്ഥലത്തേക്ക് തിരിച്ചു പോകും. അത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞ് വരുമ്പോ കല്യാണം നടത്താന്നാ ഇയാളുടെ അഭിപ്രായം. എന്താടോ ഫോൺ വെച്ച് കഴിഞ്ഞ് ഉപ്പൂപ്പ ഉമ്മുമ്മയുടെ അത്രയും പറഞ്ഞപ്പോഴേക്കും സാനിയുടെ പോയകളിൽ തിരിച്ചു വന്നു. ഏ, കല്യാണം? ഇത്രയും പെടുന്ന അവിടെ വരെ തീരുമാനെത്തിയോ? സാനി അവിടെ ഉണ്ടായിരുന്ന സോഫയിലേക്ക് ഇരുന്നു. ഉമ്മുമ്മ സന്തോഷം കൊണ്ട് ഓടി വന്ന് അവളെ കെട്ടിപ്പിടിച്ച്. ഉപ്പൂപ്പ അപ്പോൾ തന്നെ ഫോൺ വിളിച്ച് ഉമ്മയും ആപ്പിയും സിറിലിനെയും അറിയിച്ചു. കുറച്ചു കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ പോയ സോനും സിയയും കൂടി പ്രഗ്നൻസി കൺഫേം ചെയ്ത് വന്നപ്പോഴേക്കും തറവാട്ടിൽ സന്തോഷം ഇരട്ടിയായി. അന്നത്തെ വൈകുന്നേരം ഉമ്മുമ്മ സ്പെഷ്യൽ ബിരിയാണി തന്നെ ഉണ്ടാക്കി തറവാട്ടി. എല്ലാവരും സന്തോഷത്തോടെ കഴിച്ച് സ്വറ പറഞ്ഞു വന്ന് കിടന്നെങ്കിലും സാനിയുടെ ഉള്ളിൽ മാത്രമേ തോന്നലങ്ങനെ നിന്നു. നിറവ്യത്യാസം, അത് പിന്നീടൊരു ഈഗോ പ്രോബ്ലം ആകും. ആ ആശങ്ക പൊതുവെ നിറം കുറഞ്ഞ എല്ലാവരും കാണുന്നൊരു കുഴപ്പം. പക്ഷെ കാലതിനെ ശരിയില്ലെന്ന് തന്നെ തെളിക്കും, അത് ഞാൻ തരുന്ന ഉറപ്പ്. പിറ്റേന്ന് രാവിലെ സിരിലിൻ്റെ ഫോണാണ് സാനിയെ ഉണർത്തിയത്. മെയിൽ ഐ ഡി കൺഫേം ചെയ്യാനുള്ള കോളായിരുന്നത്. കുറച്ച് കഴിഞ്ഞ് സാനിയ റെഡിയായി വന്നപ്പോഴേക്കും ഫോട്ടോ അയച്ചു എന്നുള്ള മെസ്സേജാണ് അവൾ കണ്ടത്. അപ്പോൾ അടുത്ത പ്രശ്നം തലക്കുളിൽ പുകയാൻ തുടങ്ങി. ഉമ്മാക്കും ഉപ്പാക്കും ഇഷ്ടാവും. അവൾ വേഗം താഴെ വന്നു. ഉമ്മുമ്മയുടെ കൂടെ ഭക്ഷണം കഴിക്കാനിരുന്നു. അപ്പൊ ഇന്നലെ വന്ന ഉപ്പല്ലേ ഉമ്മുമ്മ? സാനി ചോദിച്ചു. അല്ല മോളെ, അത് നമ്മളെ മേലോത്തെ സുബൈറ, ഓന്റെ കൊച്ചാപ്പേ. ഞമ്മളെ ഉപ്പൂപ്പാന്റെ ചങ്ങായി. ഓന്റെ വീട്ടിലിരിക്കുമ്പോഴാണ് സുബൈറിന്റെ ഭാര്യ പയ്യന്റെ കുഞ്ഞുമെന്നോട് ഇങ്ങനെ ഒരു ആവശ്യം പറയണത്. ഈ ബേജാറാവൊന്നും വേണ്ട, ഓൽക്ക് എന്റെ നിറന്നും പ്രശ്നമല്ല. പഠിപ്പും വിവരമുള്ള ഒരു കുട്ടീനെ വേണം. ആ പയ്യനാണ് ഇംഗ്ലീഷല്ലേ അറിയൂ. അതിനോട് സംസാരിക്കാൻ പറ്റുന്ന ഒരു പെൺകുട്ടി. ഒന്ന് രണ്ടെണ്ണത്തിനെ കണ്ടെന്ന് ഓൽക്ക് പിടിച്ചിട്ടില്ല. പഠിച്ചോനെ തീരുമാനം. അന്നെ ഓൽക്ക് നല്ലോണം ഇഷ്ടായിക്കണു. സുബൈറിന്റെ ബീവിനെ വിളിച്ചിരുന്നു. അതുകൊണ്ട് അനക്ക് വേണ്ടാത്ത വിചാരമൊന്നും വിചാരിക്കണ്ടെ. കോളേജിലെത്താൻ നോക്കും, ബാക്കിയെല്ലാം തവക്കൽ തുരന്താ. ഉമ്മുമ്മ പറഞ്ഞു. ഉമ്മുമ്മയുടെ മുഖത്ത് തെളിച്ചം, സംസാരത്തിലെ ദൃഢനിശ്ചയം, അത് സാധിക്കും എന്നുകൊണ്ട് ആശ്വാസമായി. എന്നാൽ ഇന്നലെ അവർ അത്ര രാവിലെ ഇങ്ങോട്ട് വരുന്ന് കരുതിയില്ല. ചായയും കപ്പും മേശപ്പുറത്തേക്ക് വെച്ചുകൊണ്ട് ആന്റി പറഞ്ഞു. അത് ഓര് പറഞ്ഞല്ലേ, ഓൽക്ക് തിരികെ മധ്യപ്രദേശിലേക്ക് പോകണം. അതിന്റെ കാര്യങ്ങൾക്ക് എവിടെയോ പെട്ടെന്ന് പോകേണ്ട ആവശ്യമുണ്ടായിന്നേ. സമയമില്ലാത്തോടത്ത് നമ്മളോട് ബാക്ക് പറഞ്ഞു പോയതുകൊണ്ടാണ് ഓല് രാവിലെ തന്നെ വന്നപ്പോളെ കണ്ട്. ഉമ്മുമ്മ കാര്യങ്ങൾ വിശദീകരിച്ച്. സാനി എല്ലാവരുടെയും യാത്ര പറഞ്ഞ് പോവാനിറങ്ങി. സിയാനവളെ സ്റ്റേഷനിലാക്കി. ട്രെയിൻ കാത്തു നിൽക്കവേ എതിർ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന മൂന്ന് പേര് അവളുടെ കണ്ണുകൾ ഉടക്കി. അതെ, അത് ഇന്നലെ വന്ന ആ ചെറുപ്പക്കാരനല്ലേ. കൂടെയുള്ള ഉമ്മയുപ്പയാണെന്ന് തോന്നുന്നു. കുറേ ലഗേജ് ഉണ്ട് കൂടെ. അവർ തിരക്കിയിട്ട് കോച്ചിൻ്റെ പൊസിഷൻ നോക്കിയാണ്. സാനി അവർ കാണാതെ മാറിയിരുന്നു. എന്തുകൊണ്ടോ അവൾക്ക് അങ്ങനെയാണ് തോന്നിയത്. അല്പനേരം കഴിഞ്ഞ് ട്രെയിൻ വന്നു. അവരതിൽ കയറിപ്പോയി. വിധികളാൽ ചേർത്ത് വെക്കാൻ തീരുമാനിച്ചവർ ഒരു വെളിപ്പാടെങ്കിലും ഉണ്ടായിട്ടും ഒന്ന് കാണുക പോലും ചെയ്തില്ല. നമ്മളിൽ എത്രയോ പേർ ഒരേ സ്ഥലത്ത് നമ്മുടെ പകുതിയെ എത്ര വട്ടം കണ്ടിട്ടുണ്ടാകും. നമ്മളൊന്ന് അറിഞ്ഞിട്ട് കൂടി ഉണ്ടാവില്ല. ആ പോകുന്ന, അല്ലെങ്കിൽ ആ വരുന്ന, അല്ലെങ്കിൽ അടുത്തിരിക്കുന്ന ഒരാളെയാണ് നമ്മൾ ഭാവിയിൽ കെട്ടാൻ പോകുന്നതെന്ന്. എല്ലാ അറേഞ്ച്ഡ് മാരേജിലും ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു കാര്യമാണത്. പിന്നീട് വന്ന് കണ്ട് കൂടെ കൂട്ടിയതിന് ശേഷം പറയുമ്പോഴായിരിക്കും ഒരു സ്ഥലത്ത് ഒരേ ദിവസം പരസ്പരം അറിയാതെ എത്തിയിട്ടുള്ള കഥ കേൾക്കുക. അല്ലെങ്കിൽ അയ്യോ, അന്ന് നമ്മൾ അറിഞ്ഞിരുന്നില്ലല്ലോ എന്ന് ചിരിച്ചുകൊണ്ട് ഓർക്കുക. അതെല്ലാം തീർച്ചയായും വിധിയുടെ വിളയാട്ടം. സാനിയ തിരികെ കോളേജിലെത്തി. ഇത്തവണ വത്സലമിസിന്റെ ചോദ്യത്തിന് മറുപടി ഉണ്ടായിരുന്നു. കല്യാണം ഒരു വർഷത്തിന് ഉണ്ടായിരിക്കുമെന്ന്. ദിവസങ്ങൾ കഴിഞ്ഞ സാനിക്കൊരു ഇമെയിൽ വന്നു. നോക്കിയപ്പോൾ നസീമിന്റെയാണ്. അവൻ തിരികെ ന്യൂയോർക്കിൽ എത്തിയിട്ടുള്ള ആദ്യത്തെ മെയിലായിരുന്നത്. അവളുടെ വിശേഷങ്ങൾ ചോദിച്ചുകൊണ്ട്. അങ്ങനെ സാനിയുടെയും നസീബിന്റെയും പ്രണയം അവിടെ തുടങ്ങിയായിരുന്നു. തിരക്കുള്ള രണ്ടുപേർ, അധികം പരസ്പരമൊന്നും അറിയാത്തവർ, അവരുടെ പരിചയപ്പെടലും കഥ പറച്ചിലുകൾക്കും ജിമെയിൽ സാക്ഷ്യം വഹിച്ചു. സാനിയുടെ ഉള്ളിലെ നിറത്തിന്റെ കോംപ്ലക്സ് പിന്നീട് ഒരിക്കലും അവളെ തേടി വന്നില്ല. കാരണം നിറമോ രൂപമോ പണമോ ഒന്നുമല്ല ഒരു വ്യക്തിയുടെ അടിസ്ഥാനം. അത് അവരവരുടെ സ്വഭാവവും അത് രൂപീകരിക്കപ്പെടുന്ന ചിന്താശേഷിയുമാണെന്ന് അവൾ തിരിച്ചറിയുകയായിരുന്നു. പ്രത്യേകിച്ച് പ്രണയത്തിന് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നും മനസ്സ് തുറന്നുള്ള സ്നേഹം മാത്രം മതിയെന്നും അവൾ അനുഭവിച്ചറിയുകയായിരുന്നു. സുന്ദരമായ ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടേയിരുന്നു. ആറുമാസങ്ങൾക്ക് ശേഷം ക്ലാസ് കഴിഞ്ഞ് വൈകുന്നേരം ഹോസ്റ്റലിൽ എത്തിയതേയുള്ള സാനിയ കുളിച്ച് ഫ്രഷായി വീട്ടിലേക്ക് പോകാൻ റെഡിയാവുന്നതിനിടക്ക് വെറുതെ ഒന്ന് ജിമെയിൽ ചെക്ക് ചെയ്ത സാനി ഞെട്ടിപ്പോയി. അവൾ വേഗം ലാപ്ടോപ്പ് ഓഫ് ചെയ്ത് വീട്ടിലേക്ക് തിരിച്ചു. തിരിച്ചെത്തിയതും അവൾ ഉമ്മച്ചയും വാപ്പിച്ചയും സിരിലിനെയും വിളിച്ചിരുത്തി ലാപ്പ് ഓൺ ചെയ്തു. മെയിൽ വായിച്ച് അവർ മുഖത്തോട് മുഖം നോക്കി.
ശേഷം തറവാട്ടിൽ. എല്ലാവരും ഹാളിൽ ഒത്തുകൂടിയിരിക്കുകയാണ്. ഞങ്ങൾ ആ പയ്യനെ നേരിട്ടൊന്ന് കണ്ടുപോലുമില്ല. ഇപ്പൊ അവരിങ്ങനെ പറയുമ്പോ സാനിയുടെ ഉമ്മച്ചി, അതിന് എപ്പോഴായാലും കല്യാണം നടത്തണ്ടേ? ഇപ്പൊ ആ പയ്യൻ അടുത്ത മാസം ലീവ് ഉണ്ടെന്ന് പറയുമ്പോ അതിനെന്താ, ഞമ്മക്ക് കല്യാണം നടത്താം. ഉപ്പുപ്പ് പറഞ്ഞു, പക്ഷെ വാപ്പ സോനുവിന് ഇപ്പൊ ഈ അവസ്ഥയിൽ കല്യാണം നടത്തുക എന്നൊക്കെ പറയുമ്പോ അറിയാലോ അവൾക്ക് നല്ല കെയർ കൊടുക്കേണ്ടതാണ്. അപ്പൊ പിന്നെ എടിപിടിയിൽ നിന്ന് എങ്ങനെയാ നടത്തുക? അങ്കിൾ ചോദിച്ചു. അതിനെന്താ, കല്യാണമൊക്കെ നടന്നോളൂ, ഓൾക്കൊരു കുഴപ്പമുണ്ടാവില്ല, അതൊന്നും സാരില്ല, നിങ്ങൾ ഡേറ്റ് എടുക്കി. അവസാന വാക്ക് ഉമ്മൂമ്മ കൽപ്പിച്ച്. അങ്ങനെ എല്ലാവരും തിരികെ വീട്ടിലേക്ക് മടങ്ങി, സാനിയും കോളേജിലേക്കും. രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ നജീം നാട്ടിലെത്തി. അപ്പോഴും സാനിയുടെ മാതാപിതാക്കളോ സഹോദരനോ അവനെ നേരിട്ട് കണ്ടിട്ടില്ലായിരുന്നു. സാനിയുടെ ഉമ്മയുടെ സഹപ്രവർത്തകൻ രണ്ട് ഡേറ്റ് സജസ്റ്റ് ചെയ്തു. അങ്ങനെ ഉമ്മച്ചിയത് പറയാൻ തറവാട്ടിലെത്തി. കൂട്ടത്തിൽ ഉമ്മച്ചിയുടെ ആശ്വാസ കവചം ബാല്യകാല സുഹൃത്ത് റസീയുടെ അടുക്കലും പോയി. ഭാവി മരുമകനെ ഇന്നുവരെയും കണ്ടിട്ടില്ലെന്നുള്ള പരാതിയും കൂടുതലൊന്നും അറിയില്ല. ഇവിടെ കേരളത്തിൽ വീടുള്ള ഉത്തരേന്ത്യൻ കുടുംബമാണെന്നൊക്കെ പറഞ്ഞ് സ്ഥലം പറഞ്ഞപ്പോഴത്തെ ഉമ്മച്ചിക്ക് റസി ഏറ്റവും ആശ്വാസകരമായ വാർത്ത നൽകി. നമ്മുടെ നജീബിന്റെ കുടുംബം റസിയുടെ പരിചയത്തിലുള്ളതാണ്, ഒന്നും നോക്കാനല്ല, കണ്ണും പൂട്ടി കൈകൊടുത്തേക്കെന്ന് കൂടി റസി പറഞ്ഞോട് ഉമ്മച്ചി സ്ട്രോങ് ആയി. അല്ലെങ്കിലും സ്വന്തം മക്കൾക്ക് ഏറ്റവും മികച്ചെന്ന് ഏത് അമ്മമാരെ ആഗ്രഹിക്കുകയുള്ളൂ. അവരാൽ കഴിയുന്ന വിധം നാനാ വഴിക്കും അവരന്വേഷിക്കും. അല്ലെങ്കിൽ ദേ ഇതുപോലെ പരിചയത്തിൽ നിന്നുള്ളതാണെങ്കിൽ പിന്നെ അവരുടെ മനസ്സിനൊരു സ്വസ്ഥതയുണ്ടാവും, ഒരു തരിമ്പ് അങ്കലാപ്പ് ഇല്ലാതെയുമില്ല കേട്ടോ. അത് അവരുടെ മക്കൾ സ്വസ്ഥമായി സന്തോഷമായി ജീവിക്കുന്ന കാണുന്നവരെയുണ്ടാവും. തീർച്ചയായും നിങ്ങളുടെ രക്ഷിതാക്കൾ നിങ്ങൾ കണ്ടെത്തുന്നത് ഏറ്റവും ഉചിതമായതിനായിരിക്കും. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ നാട്ടിൽ ഡിവോഴ്സും കുറവല്ലേ? അത് പക്ഷെ അറേഞ്ച്ഡ് ആയാലും ലവ് മാരേജ് ആയാലും. കാരണം ഒന്ന് ഇരുത്തി ആലോചിച്ചാൽ മതി കുറ്റം ആരുടെ ഭാഗത്താണെന്ന്. തറവാട്ടിലെത്തി ഉമ്മിച്ച് മുന്നോട്ട് വെച്ച ഡേറ്റ് കേട്ട് അങ്കിൾ പിന്നെയും സോനുവിൻ്റെ കാര്യത്തിൽ പേടിയുണ്ട്, കുറച്ച് കഴിഞ്ഞ് നടത്താമെന്ന് പറഞ്ഞു. പക്ഷേ നജി നാട്ടിലെത്തിയ സ്ഥിതിക്ക് കല്യാണം നടത്താൻ തന്നെ പിന്നീട് തീരുമാനിച്ചു. സിരിലിൻ്റെ ഒപ്പിറങ്ങിയ ഉമ്മച്ചിയും തിരിഞ്ഞിരുന്നു. ഈ ദിവസങ്ങളിൽ നമുക്ക് ഏതെങ്കിലും ഓഡിറ്റോറിയം കിട്ടുമോ നോക്കാം, കിട്ടിയാൽ നമ്മൾ കല്യാണം നടത്തുന്നു, ഇല്ലെങ്കിൽ ഇല്ല. അതും പറഞ്ഞ് ഉമ്മച്ചി സിരിലിനോടൊപ്പം ഇറങ്ങി. ആ നാട്ടിലെ എല്ലാ ഓഡിറ്റോറും കയറി ഇറങ്ങി. എങ്ങും ആ രണ്ട് ദിവസങ്ങൾ ഒഴിവുകളില്ല. അവസാനം ചെന്നത്തെ ഓഡിറ്റോറിയത്തെ 5 മിനിറ്റ് മുമ്പ് ഇവിടെ ഒരു അകന്ന ബന്ധു ബുക്ക് ചെയ്തു. അയാൾ പറഞ്ഞ പ്രകാരം അടുത്ത ഓഡിറ്റോറിയത്തിലെത്തി, പക്ഷെ അവിടെയും ഫ്രീ അല്ല. ഇതെന്ത് വിധി? നിങ്ങളീ പറഞ്ഞ ചെറുക്കൻ്റെ സ്ഥലത്തിനടുത്ത് ഒരു ഓഡിറ്റോറിയം ഉണ്ട്, RJ ഓഡിറ്റോറിയം. അവിടെ പക്ഷേ ഈ പറഞ്ഞ ദിവസങ്ങൾ ബുക്കിടാണ്. പക്ഷെ രണ്ടാം തീയതിയിൽ നടക്കേണ്ട കല്യാണത്തിലെ കല്യാണ പെണ്ണ് ആരുടെ കൂടെ ഒളിച്ചോടിയെന്നൊരു ന്യൂസ് കേട്ടായിരുന്നു, നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്ക്. അത്രയും പറഞ്ഞ അടുത്ത മാനേജർ കാർഡ് സിരിലിന് നൽകി. അവൻ ആ നമ്പർ വിളിച്ചപ്പോൾ സംഭവം ശരിയാണ്, അവർ വേഗം അങ്ങോട്ട് ചെന്നു. അങ്ങനെ മറ്റു വീട്ടുകാരോട് സംസാരിച്ച് അവർ അന്നത്തെ ബുക്കിംഗ് സ്വന്തമാക്കി. അങ്ങനെ സാനിയുടെയും നജീമിൻ്റെയും കാര്യത്തിൽ തീരുമാനമായി. നോക്കണേ വിധിയുടെ കളി. ആ പെൺകുട്ടി അവൻ ഇഷ്ടപ്പെട്ടവനോടൊപ്പം പോയതുകൊണ്ട് ആ ഓഡിറ്റോറിയം സാനിയുടെ വീട്ടുകാർക്ക് ലഭിച്ചു. അതുകൊണ്ട് അവരുടെ കല്യാണം അന്ന് തന്നെ നടത്താനും തീരുമാനിച്ചു. ഇവർ ചെന്ന് ബുക്ക് ചെയ്തുകൊണ്ട് മാത്രം മറ്റേ പെൺവീട്ടുകാർക്ക് അവരുടെ ബുക്കിംഗ് തുക തിരികെ ലഭിച്ചു. അതാണ്, ഈ ലോകത്ത് നടക്കുന്ന ഓരോ കാര്യങ്ങളും നിമിത്തമാണ്, പുതിയ പുതിയ കാര്യങ്ങൾ സംഭവിക്കാൻ വേണ്ടിയുള്ള നിമിത്തങ്ങൾ മാത്രം. വിവാഹത്തിന് 3 ദിവസം മുമ്പ് ഒരു ചടങ്ങുമായി ബന്ധപ്പെട്ട് നജീം സാനിയുടെ വീട്ടിലെത്തി. അപ്പോഴാണ് സാനിയുടെ മാതാപിതാക്കളും ഒരേ ഒരു ആംഗ്ലേയും ചെക്കനെ നേരിട്ട് കാണുന്നത്. അന്ന് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കണ്ടിന് ശേഷം സാനിയെയും ചെക്കനെ ഫോട്ടോയിൽ കണ്ടിരുന്നെങ്കിലും നേരിട്ട് കണ്ടപ്പോഴും അടുത്ത് ഇടപഴകിയപ്പോഴും ചെക്കനെ വീട്ടുകാർക്ക് കൂടുതൽ ഇഷ്ടപ്പെടുകയാണ് ചെയ്തത്. അങ്ങനെ നിശ്ചയിച്ച ദിവസം തന്നെ സാനിയും നജീബും അവരുടെ സുന്ദരമായ പ്രണയത്തിനോട് വിവാഹിതരായി. നോക്കണേ ഏത് അറേഞ്ച്ഡ് ആയാലും ഈ പ്രണയം അവിടെ എത്തിയിരിക്കും. ദിവസങ്ങൾക്ക് ശേഷം സാനിയും നജീബിനോട് ചോദിച്ചു, അന്നെന്താ ആദ്യമായിട്ട് വന്നൊരു വീട്ടിൽ നിന്നും അതും അത്രയും രാവിലെ ചപ്പാത്തി കഴിച്ച്? അവളുടെ ഉള്ളിൽ അപ്പോഴാണ് സംശയം ബാക്കി. അത് ഞങ്ങളുടെ നാട്ടിലെ ചടങ്ങാണ് സാനിയ, പെണ്ണിന് ഇഷ്ടമായ മാത്രമേ അവിടുന്ന് ഭക്ഷണം കഴിക്കുകയുള്ളൂ. ഹിന്ദി കലർന്ന മലയാളത്തിൽ അത്രയും കേട്ടപ്പോഴേക്കും സന്തോഷം കൊണ്ട് സാനിയുടെ കണ്ണുകൾ വിടർന്നു. കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്ത് നജീബിൻ്റെ ചുമന്ന കവിളുകൾ. കറുപ്പിനും വെളുപ്പിനും സ്ഥാനമില്ലാത്ത 7 വർണ്ണങ്ങൾ നിറഞ്ഞൊരു മഴവിൽ യാത്ര അവരിന്നും തുടരുന്നു, 2 കുറുമ്പികൾക്കൊപ്പം.